നമസ്കാരം. സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രീതികരമായ ദിവസങ്ങളിൽ ഒന്നാണ് തൈപ്പൂയം. ഇന്നേ ദിവസം വ്രതമെടുക്കുന്നതിലൂടെ നിരവധി ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. അത്തരത്തിലുള്ള ഫലങ്ങളിൽ ഒന്നാണ് സന്താനലബ്ധി. കൂടാതെ സന്താനക്ലേശങ്ങൾ അകലുവാനും വിവാഹ തടസ്സങ്ങൾ മാറുവാനും ദമ്പതികൾ തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. കൂടാതെ മറ്റനേകം ഫലങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ഫെബ്രുവരി 5-ാം തീയതി രാവിലെ പൂജ ചെയ്യുന്നതാണ് ഉത്തമം. ഉച്ചയോടുകൂടി പൂയം നക്ഷത്രം അവസാനിക്കുന്നതിനാലാണ് ഇങ്ങനെ പറയുന്നത്. കൂടാതെ ഫെബ്രുവരി 4, അതായത് ഇന്ന് വ്രതമെടുക്കുമ്പോൾ രാവിലെ അരിയാഹാരം കഴിച്ച് ഒരിക്കൽ എടുക്കാവുന്നതാണ്. കുടുംബത്തിൻ്റെ സർവൈശ്വര്യത്തിനായി നാളെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ആദ്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. വൃത്തിയായി വീടും പരിസരവും ഒരിക്കലും വൃത്തികേടായി ഇന്നേ ദിവസം ഇടാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നത് ദോഷകരം തന്നെയാണ്. അതിനാൽ തന്നെ അടിച്ചു വാരി വൃത്തിയായി ഇന്നേ ദിവസം വീട് സൂക്ഷിക്കേണ്ടതാകുന്നു. കൂടാതെ പൂജാമുറിയും വളരെയധികം ശ്രദ്ധ നൽകേണ്ട സ്ഥലം തന്നെയാണ്. ഒരു വീടിൻ്റെ ഹൃദയഭാഗം എന്ന് തന്നെ വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ പൂജാമുറിയിലുള്ള അനാവശ്യമായ വസ്തുക്കൾ ഒഴിവാക്കേണ്ടതാകുന്നു. കൂടാതെ പൂജാമുറിയിലുള്ള ദേവതാ ചിത്രങ്ങൾ ഇന്നേ ദിവസം പച്ച കർപ്പൂരവും പന്നീരും ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ടതാകുന്നു. ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. പൂജാമുറി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വീടിൻ്റെ പ്രധാന വാതിൽ. അതിനാൽ പ്രധാന വാതിൽ പൊടി പിടിച്ച് കിടക്കുന്നത് ദോഷകരം തന്നെയാകുന്നു. അതിനാൽ തന്നെ പ്രധാന വാതിൽ ഇന്നേ ദിവസം വൃത്തിയായി ഇടേണ്ടതാണ്. തുടച്ച് വൃത്തിയായി സൂക്ഷിക്കുക. അതിനാൽ ഈ കാര്യങ്ങൾ നാളെ ചെയ്യാതിരിക്കുവാൻ ആരും മറക്കരുത്. കുളിക്കാതെ പലരും ഇന്നേ ദിവസം കുളിക്കാതെ ഇരിക്കുന്നതാകുന്നു. എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടുള്ളതല്ല. കാരണം ഇത് അതീവ ദോഷകരമാണ്. ഏവരും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ കുളിക്കണം എന്നാണ് പറയുക. അതിന് സാധിക്കാത്തവർ സൂര്യോദയത്തിന് മുൻപായെങ്കിലും കുളിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. എന്ത് കാരണം കൊണ്ടായാലും ഇന്ന് കുളിക്കാതെ ഇരിക്കുവാൻ പാടുള്ളതല്ല. കിടപ്പ് രോഗികളെ ചെറു ചൂടുവെള്ളത്തിലെങ്കിലും തുടപ്പിക്കുകയെങ്കിലും ചെയ്യേണ്ടതാകുന്നു. കൂടാതെ ഇന്നേ ദിവസം കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ഉപ്പിട്ട് കുളിക്കുന്നതും അതീവ ശുഭകരമാകുന്നു. കൂടാതെ വൃത്തിയോടെ ഏവരും രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തി മന്ത്രങ്ങൾ ജപിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. അതിനാൽ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഈ കാര്യം ചെയ്യുവാൻ മറക്കരുത്. അഹങ്കാരം. പലർക്കും പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ അഹങ്കാരം വന്ന് ചേരുന്നതാണ്. എന്നാൽ ഒരിക്കലും ജീവിതത്തിൽ അഹങ്കരിക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ അഹങ്കരിക്കുന്നതിലൂടെ ജീവിതത്തിൽ നാശത്തിൻ്റെ തുടക്കം ആരംഭിക്കും എന്നാണ് വിശ്വാസം. പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ അതിലൊന്നും ആവശ്യമില്ലാതെ ഇന്നേ ദിവസം ചെന്ന് ഇടപെടുവാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം ഒരിക്കലും ഒരേ കാര്യങ്ങൾ ആലോചിച്ച് അഹങ്കരിക്കുവാൻ നിൽക്കരുത്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ സന്തോഷത്തോടുകൂടി ചെയ്യുവാൻ ശ്രമിക്കുക. ഒരിക്കലും അവരോട് ദേഷ്യപ്പെടാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം അഹങ്കരിക്കാതെ മുൻപോട്ട് പോകുന്നതിലൂടെ ജീവിതത്തിൽ ഗുണഫലങ്ങൾ വന്ന് ചേരുന്നതാണ്. ദുഷ്ചിന്തകൾ. മനസ്സിൽ പലപ്പോഴും കടന്നു കൂടുന്നതാണ് ദുഷ്ചിന്തകൾ. ഇതിനാൽ തന്നെ പലർക്കും മനസ്സ് കളങ്കപ്പെട്ട് പോകുന്നതുമാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം മറ്റുള്ളവരെക്കുറിച്ച് ഒരിക്കലും തെറ്റായ ചിന്തകൾ മനസ്സിൽ പോലും വരാൻ പാടുള്ളതല്ല. അവരെക്കുറിച്ച് മോശമായി സംസാരിക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇന്നേ ദിവസം നാം എത്ര ദേഷ്യത്തിലാണ് ഉള്ളത് എങ്കിലും ഒരിക്കലും അവർ നശിച്ചു പോകാനോ അവർക്ക് ദോഷമായി ഒന്നും ചെയ്യുവാനോ പാടുള്ളതല്ല. അതേപോലെ തന്നെയാണ് അവർക്ക് ആപത്ത് വരുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകരുത് എന്നത്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ദേഷ്യം. പെട്ടെന്ന് കടന്നു വരുന്ന ഒരു വികാരമാണ് ദേഷ്യം. ദേഷ്യത്താൽ പല ബന്ധങ്ങളും ഇല്ലാതെ ആകുന്നതാണ്. ഇന്നേ ദിവസം ഭഗവത് ചിന്തയിൽ മാത്രം ഇരിക്കുവാൻ ശ്രമിക്കുക.
ദേഷ്യം ഒഴിവാക്കേണ്ടതാണ്. ഭഗവത് ചിന്തയിൽ ഇരിക്കുമ്പോൾ തന്നെ ദേഷ്യം നമ്മെ വിട്ട് അകന്ന് പോകുന്നതാണ്. ഒട്ടും പറ്റാത്ത സാഹചര്യമാണ് സംഭവിക്കുന്നത് എങ്കിൽ അവിടെ അധിക സമയം നിൽക്കാതെ അവിടെ നിന്നും മാറി നിൽക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ഇന്നേ ദിവസം ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. സസ്യങ്ങളെ, വീടുകളിൽ പല തരത്തിലുള്ള വൃക്ഷങ്ങളും സസ്യങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇന്നേ ദിവസം സസ്യങ്ങളെ പറിച്ച് കളയുകയോ മരങ്ങൾ വെട്ടുവാനോ പാടുള്ളതല്ല. ഇത് ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രകൃതിയും പുരുഷനും ഒന്നിച്ചതിനാലാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ഉത്ഭവം ഉണ്ടായത് എന്നാണ് വിശ്വാസം. അതിനാൽ എപ്രകാരം നാം നമ്മുടെ ഉള്ളിലെ ദുഷ്ചിന്തകളെ നിയന്ത്രിക്കുന്നുവോ അപ്രകാരം തന്നെ പ്രകൃതിയെയും ഇന്നേ ദിവസം ഉപദ്രവിക്കാതെ ഇരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതിനാലാണ് ഇങ്ങനെ പറയുന്നത്. ഇന്നേ ദിവസം ചില വസ്തുക്കൾ ഭഗവാന് സമർപ്പിക്കുന്നത് അതിവിശേഷമാകുന്നു. അതിനാൽ തന്നെ ഈ വസ്തുക്കൾ ഏവരും സമർപ്പിക്കുവാൻ ശ്രമിക്കുക. അതിന് സാധിക്കാത്തവർ ഒരു വസ്തുവെങ്കിലും സമർപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. പനിനീർ. ഏവർക്കും അറിയാവുന്ന കാര്യമാണ് പനിനീർ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് എന്ന്. അതിനാൽ തന്നെ ഇത് ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ഇങ്ങനെ സമർപ്പിച്ചാൽ ജീവിതത്തിൽ സർവൈശ്വര്യമാണ് ഫലമായി ലഭിക്കുക. അതിനാൽ ഏവരും മനഃശുദ്ധിയോടെ ഇന്നേ ദിവസം ഭഗവാന് പനിനീർ സമർപ്പിക്കുവാൻ ശ്രമിക്കുക. നാരങ്ങമാല. നാരങ്ങമാല ഭഗവാന് ഇന്നേ ദിവസം സമർപ്പിക്കുന്നത് അതിവിശേഷമാകുന്നു. ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ഭഗവാന് ഈ നാരങ്ങമാല സമർപ്പിക്കുവാൻ മറക്കരുത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ വന്ന് ചേരുന്നതാണ്. അതിൽ ആദ്യത്തേത് ദൃഷ്ടിദോഷമാകുന്നു. ദൃഷ്ടിദോഷം മാറുവാൻ അത്യുത്തമമാണ് നാരങ്ങമാല. അതേപോലെ തന്നെ ശത്രുദോഷത്താൽ ജീവിതത്തിൽ വലയുന്നവർക്കും ആശ്വാസം തന്നെയാണ് ഈ വഴിപാട്. അതിനാൽ ഈ വഴിപാട് കഴിക്കുവാൻ ഏവരും ശ്രമിക്കുക. ഭസ്മം. ഇന്നേ ദിവസം ഭഗവാനെ സമർപ്പിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു വസ്തു ഭസ്മമാകുന്നു. ഭസ്മം സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകൾ ഒഴിഞ്ഞ് ആധ്യാത്മികമായ കാര്യങ്ങൾ നമ്മളിൽ വന്ന് ചേരുകയും പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാനും കാരണം ആകുന്നതാണ്. അതിനാൽ തന്നെ ഈ ഫലം നൽകുന്ന ഭസ്മം ഭഗവാന് സമർപ്പിക്കുവാൻ മറക്കരുത്. പാൽ. ഇന്നേ ദിവസം ഏവർക്കും സമർപ്പിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു വസ്തു പാലാകുന്നു. ഇന്നേ ദിവസം ഭഗവാന് ഒരു ഗ്ലാസ് പാലാണ് സമർപ്പിക്കേണ്ടത്. ശുദ്ധമായ പശുവിൻ പാൽ ഇന്നേ ദിവസം സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ ആരോഗ്യം വർദ്ധിക്കുവാൻ കാരണമാകുന്നതാണ്. അതിനാൽ തന്നെ ജീവിതത്തിൽ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസം പകർന്നു നൽകുന്ന ഒരു കാര്യമാണ് ഒരു ഗ്ലാസ് പാല് ഭഗവാന് സമർപ്പിക്കുന്നത്. അതിനാൽ ഈ വിശേഷപ്പെട്ട അവസരം ആരും കളയാതെ സൂക്ഷിക്കുക. ഭഗവാന് ഇഷ്ടപ്പെട്ട വസ്തുക്കളിൽ മറ്റൊരു വസ്തുവാണ് തേൻ. ഇന്നേ ദിവസം തേൻ ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ നിരവധി ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാകുന്നു. സർവൈശ്വര്യമാണ് ജീവിതത്തിൽ വന്ന് ചേരുക. കൂടാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകൾ മാറുവാനും സാമ്പത്തികമായി ഉയർച്ച ജീവിതത്തിൽ വന്ന് ചേരുവാനും സഹായിക്കുന്നതാണ്. അതിനുള്ള ഒരു വഴി ഭഗവാൻ തന്നെ കാണിച്ച് തരുന്നതാണ്. കുടുംബത്തിന് ഉയർച്ച ഇതിലൂടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ രോഗമുക്തിയും ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. അതിനാൽ തന്നെ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് സമർപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും ശുഭകരമായ വസ്തുക്കളിൽ ഒന്നാണ് തേൻ. കൽക്കണ്ടം. കൽക്കണ്ടം ഭഗവാന് ഇന്നേ ദിവസം സമർപ്പിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഭഗവാന് സമർപ്പിക്കുവാൻ ഏവർക്കും സാധിക്കണം എന്നില്ല. അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും ഭഗവാന് സമർപ്പിക്കുവാൻ ഇന്നേ ദിവസം ശ്രമിക്കേണ്ടതാണ്. അതിനാൽ തന്നെ കൽക്കണ്ടം ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ വന്നു ചേരുന്ന കലഹങ്ങൾ ഒഴിഞ്ഞ് പോകുന്നതാണ്. ഇതോടൊപ്പം തന്നെ കുടുംബത്തിൽ പല വിധത്തിലുള്ള കലഹങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ആശ്വാസം പകരുന്ന വഴിപാടാണ് ഇത്. അതിനാൽ തന്നെ ഈ വസ്തു ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ കുടുംബത്തിലുള്ള കലഹങ്ങളും ഒഴിഞ്ഞ് പോകുന്നതാണ്. താമര. വളരെ ശുഭകരമായ ഒരു വസ്തുവാണ് താമര. വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കുന്ന വസ്തു കൂടിയാകുന്നു താമര.
താമര ഭഗവാനെ ഇന്നേ ദിവസം സമർപ്പിക്കുന്നതിലൂടെ നിരവധി ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ഫലമാണ് ധനാഭിവൃദ്ധി. പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിൽ ധനം വന്ന് ചേരുവാനുള്ള അവസരം താമര ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ സാധിക്കുന്ന ഏവരും താമര ഭഗവാനെ സമർപ്പിക്കുവാൻ ശ്രമിക്കുക. കൂടാതെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും കുടുംബത്തിലും സർവൈശ്വര്യം വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ ഐശ്വര്യം നിറയ്ക്കുവാനും താമര ഭഗവാന് നൽകാവുന്നതാണ്. കൂടാതെ പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുവാനും ഭഗവാന് താമര സമർപ്പിക്കാവുന്നതാകുന്നു. അതായത് മക്കളുടെ ഉയർച്ചയ്ക്ക് സഹായകരമാകുന്ന ഒരു വസ്തു തന്നെയാണ് താമര. താമര ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ പുതിയ തൊഴിൽ അവസരങ്ങൾ വന്ന് ചേരുവാനും അതിലൂടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാനും സാധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഏവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. കളഭം. പലപ്പോഴും പല അസുഖങ്ങൾ ബാധിച്ച് അവരുടെ ആരോഗ്യസ്ഥിതി മോശം ആകുന്നതാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഭഗവാന് കളഭം സമർപ്പിക്കുന്നതിലൂടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുവാനുള്ള അവസരം വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ഫലപ്രാപ്തിയിലെത്തുവാനും കളഭം ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ഈ രണ്ട് ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുവാൻ വേണ്ടി ഭഗവാന് കളഭം സമർപ്പിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. മഞ്ഞപ്പട്ട്. ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു വസ്തു മഞ്ഞപ്പട്ടാകുന്നു. മഞ്ഞപ്പട്ട് ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഭാഗ്യം തെളിയുവാനുള്ള അവസരം വന്ന് ചേരുന്നതാകുന്നു. ഭാഗ്യം തെളിഞ്ഞ് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ ഭഗവാന് ഇന്നേ ദിവസം മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ഇങ്ങനെ സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദൗർഭാഗ്യം അകന്ന് പോവുകയും ജീവിതത്തിൽ ഭാഗ്യം തെളിയുവാനുള്ള അവസരം വന്ന് ചേരുന്നതുമാണ്. അതിനാൽ തന്നെ മഞ്ഞപ്പെട്ട് ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ ഈ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതായിരിക്കും. കദളിപ്പഴം. ജീവിതത്തിൽ ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനസമാധാനം. മനസമാധാനത്തോടെ ഇരിക്കുവാൻ സാധിച്ചാൽ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഭഗവാന് കദളിപ്പഴം ഇന്നേ ദിവസം സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ മനസമാധാനം വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ ഇഷ്ട പങ്കാളിയെ ലഭിക്കുവാനും ഇന്നേ ദിവസം ഭഗവാന് കദളിപ്പഴം സമർപ്പിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ഇഷ്ട പങ്കാളിയെ ആഗ്രഹിക്കുന്നവരും ഇത്തരത്തിൽ ഭഗവാന് ഇന്നേ ദിവസം കദളിപ്പഴം സമർപ്പിക്കുവാൻ മറക്കരുത്. വിളക്ക്. ഇന്നേ ദിവസം നെയ്വിളക്ക് കൊളുത്തിയ ശേഷം ഭഗവാന് ഇവ സമർപ്പിക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു. ഇതിൽ നാരങ്ങമാല മാത്രം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതാണ് ഉചിതം. ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിലൂടെ ഇരട്ടിഫലം ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. മറ്റ് ദിവസങ്ങളിൽ വിളക്ക് തെളിയിക്കുന്നത് പോലെയല്ല ഇന്ന് വിളക്ക് തെളിയിക്കുമ്പോൾ. ഇന്ന് ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.